മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ട നായികാനട്ടി തന്നെയാണ് ഭാമ അഭിനയ മികവിന്റെ കാര്യത്തിൽ ഒരു വിജയം തന്നെയായിരുന്നു ഭാമ എന്ന അഭിനേത്രി ലോഹിതദാസ് ചിത്രം നിവേദ്യത്തിലൂടെയാണ് മലയാളികൾക്ക് ഭാമയെ കൂടുതലും പരിചയം ചിത്രത്തിൽ വിനു മോഹൻ്റെ നായികയായാണ് ഭാമ പ്രത്യക്ഷപ്പെട്ടത് കോലക്കുഴൽ വിളികേട്ടോ എന്ന ഒരൊറ്റ ഗാനം മതി ഭാമ എന്ന അഭിനേത്രിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ സൗന്ദര്യം കൊണ്ടും തൻ്റെ അഭിനയ ശൈലി കൊണ്ടും മലയാളി മനസ്സുകൾ കീഴടക്കുകയായിരുന്നു ഭാമ എന്ന നടി കോലക്കുഴൽ വിളികേട്ടോ എന്ന ഒരൊറ്റ ഗാനം ഭാമയെ വലിയ ഒരു ഹൈപ്പിലേക്കാണ് എത്തിച്ചത് ആ ചിത്രത്തിന് ശേഷവും പിന്നീട് ഒട്ടനവധി സിനിമകളുടെ ഭാഗമായി മലയാളി മനസ്സുകളുടെ ഹൃദയം കീഴടക്കുകയായിരുന്നു ഭാമ എന്ന നടി എന്നാൽ ഒരു കാലത്ത് ഭാമ സിനിമയിൽ നിന്നും അപ്രത്യക്ഷയായിരുന്നു പെട്ടെന്നായിരുന്നു ഭാമ എന്ന നടിയെ മലയാളികൾക്ക് സിനിമയിൽ കാണാതാവുന്ന ഒരു അവസരം തന്നെ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഭാമ പെട്ടെന്ന് സിനിമയിൽ നിന്നും അപ്രത്യക്ഷയായത് ഒരു വിഷയമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ച സോഷ്യൽ മീഡിയയും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദിലീപ് എന്ന നടനാണോ ഭാമയുടെ അഭിനയ ജീവിതത്തിന് തിരശീലയിട്ടത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച വർഷങ്ങൾക്ക് മുമ്പ് നാദിർഷയും സംഘവും അമേരിക്കയിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു അവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയ സംഘത്തിൽ ഭാമയും ഉണ്ടായിരുന്നു എന്നാൽ ആ സംഘത്തിൽ നടൻ ദിലീപ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നാദിർഷ അറിയിച്ചതനുസരിച്ച് ദിലീപ് അന്ന് അഭിനയിക്കുന്ന സിനിമയിൽ നിന്ന് രണ്ട് ദിവസത്തെ ഇടവേളയെടുത്ത് അമേരിക്കയിലേക്ക് തിരിക്കുകയായിരുന്നു സിനിമ ലൊക്കേഷനിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് മുങ്ങുകയായിരുന്നു യഥാർത്ഥത്തിൽ ദിലീപ് ചെയ്തത് ആ സമയത്ത് ദിലീപ് അമേരിക്കയിലെത്തുകയും അവിടെ വെച്ച് മദ്യപിച്ച് മതോന്മുക്തനാവുകയും ചെയ്തിരുന്നു ആ സമയം രാത്രി ഭാമയുടെ മുറിയിലേക്ക് ദിലീപ് വിളിക്കുകയാണ് ഫോൺ എടുക്കുന്നത് ഭാമയുടെ സഹോദരിയാണ് ദിലീപ് അന്ന് പറഞ്ഞത് കൊച്ചി രാജാവ് വന്നിരിക്കുന്നു കൊച്ചി രാജാവിന് നിങ്ങൾ വിശദമായി ഒന്ന് കാണണം നിങ്ങളെ ആവശ്യമുണ്ട് എന്നായിരുന്നു ദിലീപിന്റെ പ്രസ്താവന ഇത് കേട്ട് ഭാമയുടെ സഹോദരിക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചു അന്ന് ഭാമയുടെ സഹോദരി ദിലീപിനോട് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നത് കൊച്ചി രാജാവിനെ കാണാനൊന്നുമല്ല പരിപാടി അവതരിപ്പിക്കാനാണ് ഞങ്ങൾക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല എന്നാണ് ഭാമയുടെ സഹോദരി പറഞ്ഞത് ഒരു പ്രതികരണം ദിലീപിനെ ശരിക്കും ചൊടിപ്പിക്കുകയായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞത് നിങ്ങൾ എനിക്ക് കീഴടങ്ങുകയാണ് നല്ലത് അതല്ലാത്ത നിങ്ങളുടെ സിനിമാ ജീവിതം ഇതോടുകൂടി അവസാനിക്കുമെന്നാണ് ആ ഭീഷണിയാണ് പിന്നീട് ഭാമയുടെ സിനിമാ ജീവിതം തന്നെ അവസാനിപ്പിച്ചതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച പിന്നീട് ഭാമയുടെ സിനിമാ അവസരങ്ങൾ പലതും ദിലീപ് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു ഭാമയെ പിന്നീട് സിനിമയിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം പിന്നീട് ഭാമ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഈ ഒരു സമയത്ത് ദിലീപിന്റെ പേരിലുള്ള കേസ് നടക്കുന്ന സമയത്ത് ദിലീപിനെതിരെ മൊഴി നൽകിയ ആദ്യത്തെ ആളും ഭാമ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് ഭാമ തന്നെ ഈ മൊഴി മാറ്റി പറയുകയാണ് ഉണ്ടായത് ദിലീപിനെ പിണക്കിയാൽ തനിക്ക് സിനിമാ അവസരങ്ങൾ കുറയുമോ എന്ന് തോന്നിയത് കൊണ്ടാവണം ഭാമ മൊഴി മാറ്റി പറഞ്ഞത് ആ ഒരു സംഭവത്തിന് ശേഷം ദിലീപുമായി രമ്യപ്പെടുകയായിരുന്നു ഭാമ ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി ഇന്ന് ഭാമയും ദിലീപും സുഹൃത്തുക്കൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഭാമയും ദിലീപും തമ്മിലുള്ള ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് എന്തുകൊണ്ടായിരിക്കും വർഷങ്ങൾക്ക് ശേഷം ഭാമയും ദിലീപും തമ്മിൽ രമ്യപ്പെട്ടത് ഭാമയ്ക്ക് അവസരങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണോ ഭാമ ഒരു കോംപ്രമൈസിന് തയ്യാറായത് ഈ ഒരു കോംപ്രമൈസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സിനിമാ ടെലിവിഷനകത്തെ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വാർത്തകളും വിശേഷങ്ങളും ആദ്യം തന്നെ അറിയാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക